ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മുടെ ഈ ഒരു മേജർ അപ്ഡേറ്റിൽ നമ്മുടെ ഗെയിമിലേക്ക് വന്ന ഏറ്റവും വലിയ ചേഞ്ച് ആയിട്ടുള്ള സ്മാർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺട്രോളിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു കമാൻഡിൻ്റെ ഫുൾ ഗൈഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകണേ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഗെയിമിൽ പല കാര്യങ്ങളും പെർഫോം ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ അതിന് വലിയ പ്രോ പ്ലെയർ ആവണമെന്നൊന്നുമില്ല, പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് തന്നെ ഈ ഒരു കൺട്രോളിൻ്റെ സഹായം കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മൊത്തമായിട്ട് കാണാം, അതിൻ്റെ വർക്കിംഗ് ഒക്കെ പഠിക്കാണ്ട് ഇപ്പം ഈ പറയാൻ പോണ മോഡലുകളൊക്കെ അത് കളിപ്പിച്ച് നോക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു ബീറ്റ പോലെയാണ് ഇപ്പോൾ ഈ കൺട്രോൾ അവൈലബിൾ ആക്കിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റഡ് മോഡ്സിലെ ഈ ഒരു കൺട്രോൾ നമുക്ക് ഉള്ളൂ. അത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ സർവേക്ക് എടുത്തതിന് ശേഷം എല്ലാ മോഡലും ഇവരിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകണേ. അപ്പോൾ കറൻലി നിങ്ങൾ ഈ ഫുട്ബോൾ ലീഗ് അങ്ങനെ കളിക്കുമ്പോൾ അതിൽ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാവും, ഈ ഒരു സെറ്റിങ്സ് ഓഫായി എന്ന് പറഞ്ഞ് വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സിൽ കളിക്കാൻ പറ്റിയാണ് മോഡ്. ഇപ്പോൾ കറൻലി ഉള്ളത് ഒന്ന് എക്സിബിഷൻ മാച്ചാണ്, പിന്നെ അവിടെ മൈലിനകത്ത് ഈ മോഡിട്ട് കളിക്കാം, അതല്ലാണ്ട് ഫ്രണ്ട്ലി മാച്ചിലും നിങ്ങൾക്ക് ഈ ഒരു മോഡൊക്കെ എനേബിൾ ചെയ്ത് കളിക്കാവുന്നതാണ്. ഇതൊന്നുമില്ല, നമ്മുടെ ഗെയിം കളിക്കുമ്പോൾ പോസ് ആക്കിയിട്ട് നമ്മുടെ ഗെയിം സെറ്റിങ്സിലെ ഫസ്റ്റ് ഞാൻ അടപ്പുണ്ട്, സ്മാർട്ട് അസിസ്റ്റ് ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഓൺ ആക്കി ഇട്ടാൽ മതി. എനിക്ക് ഈ സംഭവം ആ മോഡുകളെ കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ആയി കിട്ടണതായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പാസ് ചെയ്യുമ്പോൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ ഇതിനകത്തൊക്കെ ഒരു എക്സ്ട്രാ അസിസ്റ്റൻസ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഗെയിമിൽ നിന്ന് തന്നെ സിപിയുവിൻ്റെ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണതായിരിക്കും. അത് ഓരോ മേഖലയിലും ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഈ ക്ലിപ്പിൽ കാണുന്നത് നമ്മുടെ റാഷോഡ് ലോങ് റേഞ്ചിൽ അടിക്കണ ഒരു ഗോളാണ്, ആ സ്റ്റണ്ണിങ് ഷോട്ട് വെച്ചിട്ടാണ് റാഷോഡ് അടിക്കണേ. പക്ഷേ ഞാൻ സ്റ്റണ്ണിങ് കമാൻഡ് ഇതിനകത്ത് ഇൻപുട്ട് ചെയ്തിട്ട് പോലുമില്ല. എൻ്റെ അഡ്വാൻസ് കൺട്രോളിൽ മൂന്ന് ഇൻപുട്ട് വേണം ഇതിനകത്ത് സ്റ്റണ്ണിങ് അടിക്കാനായിട്ട്. പക്ഷേ സ്റ്റണ്ണിങ് അല്ല കൊടുക്കണേ, ജസ്റ്റ് ഒരു ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു കമാൻഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ പവർ അഡ്ജസ്റ്റ് ചെയ്തത് അത് ആദ്യം പവർ കൂടും, പിന്നെ അത് സ്റ്റണ്ണിങ് ആവും, പിന്നെ അത് മൂലക്കേട് അടിച്ചുവിടും. ഈ ഡയറക്ഷൻ പവർ സ്റ്റണ്ണിങ് കമാൻഡ് ആയതെല്ലാം ഓട്ടോമാറ്റിക് ആവുന്നത് വെച്ചാൽ അത് ലോങ് റേഞ്ചിൽ അടിക്കുകയാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, നല്ല പവറിൽ അടിച്ചാലാണ് കയറുള്ളത്. അതുകൊണ്ട് ഈ ഒരു സ്മാർട്ട് അസിസ്റ്റ് ഓണായി കിടക്കണതുകൊണ്ട് ഓട്ടോമാറ്റിക് സ്റ്റണ്ണിങ് അടിക്കുന്നതാണ്, അത്രയും അസിസ്റ്റൻസ് നമുക്ക് കിട്ടും. സ്റ്റണ്ണിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം വിമാനം നമുക്ക് ചെയ്ത് തരും. നമ്മൾ ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു ഇൻപുട്ട് ഇട്ട് കൊടുത്താൽ മതി, വേറെ സിറ്റുവേഷൻ നോക്കിയിട്ട് എക്സ്ട്രാ അസിസ്റ്റൻസ് ഒക്കെ ഈ ഒരു കൺട്രോളിൽ നിന്ന് കിട്ടണതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഗുണം പറയാനായിട്ടുള്ളത്, എൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നേ. ഇപ്പോൾ സ്മാർട്ട് അസിസ്റ്റ് നമുക്ക് അറ്റാക്കിങ്ങിനകത്തും ഡിഫൻസിനകത്തും കിട്ടണതായിരിക്കും. അറ്റാക്കിങ്ങിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഷൂട്ടിങ്ങിൽ കിട്ടും, പിന്നെ ഡ്രിബിളിങ്ങിൽ കിട്ടും, പിന്നെ പാസിംഗ് കിട്ടും, പിന്നെ അതല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ ഡിഫെൻഡിങ്ങിൽ നിന്ന് കിട്ടണതായിരിക്കും. ഷൂട്ടിങ്ങിൽ ഒരു കേസാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഡയറക്ഷൻ പവർ സ്റ്റണ്ണിങ് ഷോട്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക് ട്രിഗർ ആവണതായിരിക്കും. സ്റ്റണ്ണിങ് മാത്രമല്ല, കേർവ് അടിക്കേണ്ട സമയത്ത് കേൾ ഷോട്ട് ചെയ്താലാണ് അത് ഗോളാവുള്ളൂ എങ്കിൽ അത് കേൾ ഷോട്ട് ഓട്ടോമാറ്റിക് ട്രിഗർ ആവും. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഷൂട്ടാക്കി ചെയ്തേക്കണേ, പക്ഷെ അത് കേളായിട്ട് പോവും നിങ്ങൾക്ക് അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ. അപ്പോൾ അത്രയുടെ അസിസ്റ്റൻസ് നമുക്ക് ഷൂട്ടിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ഡ്രിബ്ലിംഗ് ആണ്. ഡ്രിബ്ലിങ്ങിനകത്ത് അവർ പറയണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പോണൻറ്റിൻ്റെ നേരെയാണ് പോകണമെങ്കിൽ ഒപ്പോണൻറ്റ് ഇല്ലാത്തൊരു സൈഡിലേക്ക് ഓട്ടോമാറ്റിക് ഡ്രിബിൾ ചെയ്തോളൂ എന്നാണ് പറയണത്. നമ്മളതിന് ബോൾ ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ ഒരു ഒപ്പോണൻറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ മേത്തേക്ക് പോയി കയറാണ്ട് ഓട്ടോമാറ്റിക് എങ്ങോട്ടാണോ സ്പേസ് ഉള്ളത് അങ്ങോട്ട് ഡ്രിബിൾ ചെയ്ത് പോകും. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലിപ്പിൽ കാണുന്ന പോലെ ഇപ്പോൾ ഓടഗാർഡ് ഓടഗാർഡിൻ്റെ ഫ്രണ്ടിൽ ഡിഫറെൻ്റ് ഒരു ഒപ്പോണൻ്റ് ഉണ്ട്, ഇത് ഞാൻ തിരിക്കണമല്ല, ഓട്ടോമാറ്റിക് തിരിയുന്നതാണ്. അത് സീമിലെ സിറ്റുവേഷൻ വീണ്ടും വരുമ്പോൾ ഞാൻ തിരിക്കുന്നതല്ല, ഞാൻ നേരെ വലിച്ചാൽ പിടിക്കണേ. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇതിൻ്റെ അസിസ്റ്റൻസ് കാരണം സ്പേസിലേക്ക് തന്നെ ഓട്ടോമാറ്റിക് ഡ്രിബിൾ ചെയ്ത് പോകണത്. അപ്പോൾ ഒപ്പോണൻ്റ് എവയിലേക്ക് ഒപ്പോണൻസ് ഇല്ലാത്ത ഡയറക്ഷനിലേക്ക് ഡ്രിബിൾ ചെയ്ത് കൊണ്ടുപോകോളൂ. അങ്ങനത്തെ ഒരു അസിസ്റ്റൻസ് ഈ ഒരു സംഭവം ഡ്രിബിളിങ്ങിനകത്ത് നമുക്ക് കിട്ടേണ്ടത്. ഫൈനസ്റ്റബിൾ ഒന്നും കിട്ടില്ല, നമുക്ക് ഇങ്ങനത്തെ ഡയറക്ഷനിലേക്കൊക്കെ തിരിഞ്ഞിരിഞ്ഞ് സുഖമായിട്ട് നമുക്ക് ഡ്രിബിൾ ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് മാരകമായിട്ടുള്ള വേറെ ഡ്രിബ്ലിംഗ് സ്കില്ല് കാര്യങ്ങളൊക്കെ അങ്ങനെ അധികം പെർഫോമൊന്നും ചെയ്യൂല. നമ്മുടെ നിന്ന് ബോൾ പോകാണ് സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ ബോൾ പോകാണ്ട് ഒപ്പോണൻസിൻ്റെ ഇല്ലാത്തൊരു ഡയറക്ഷനിലേക്ക് അത് ഡ്രിബിളായി പൊക്കോളും. പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ ത്രോ ലൈൻ കോർണർ അവിടെയൊക്കെ ഡ്രിബിൾ ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡിൽ ബോൾ പുറത്തേക്ക് പോകുമെങ്കിൽ അതിന് സ്പീഡൊക്കെ റെഡ്യൂസ് ചെയ്യും. മാസുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമെങ്കിൽ എങ്ങോട്ടാണോ അകത്തേക്ക് കയറേണ്ടത് അതിൽ പുറത്തേക്ക് പോകാത്ത ഡയറക്ഷൻ ഏതാണോ അങ്ങോട്ടൊക്കെ ഓട്ടോമാറ്റിക് ഡ്രിബിൾ ചെയ്ത് ഒരു പൊക്കോളും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഡ്രിബിളിങ്ങിൽ ഹെൽപ്പൊക്കെ ഈ ഒരു സ്മാർട്ട് അസിസ്റ്റ് വെച്ച് കിട്ടണതായിരിക്കും. നെക്സ്റ്റ് പാസിംഗ് ആണ്. പാസിങ്ങിനകത്ത് ഒരു പറയണ സംഭവം എന്ന് പറയാനാണെങ്കിൽ നമുക്ക് സ്റ്റണ്ണിങ് പാസ് ഓട്ടോമാറ്റിക്ക് ട്രിഗർ ആവും. നമുക്കറിയാം സ്റ്റണ്ണിങ് പാസ് പറഞ്ഞെങ്കിൽ ഒരിച്ചിരി ഇത്തിരി സമയം വേണം, ഒരു പവറിലൂടായിട്ടാണ് പാസ് പോവുള്ളൂ. പിന്നെ നല്ല പവറിൽ കൊടുക്കണതായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതിനകത്ത് ഗോൾ കീപ്പറിൽ നിന്ന് അമ്മ ബാക്കിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ വേണ്ട സ്പേസും ടൈമൊക്കെ ഉണ്ട്, ഇത്തിരി ലോങ് ആയിട്ടുള്ള പാസ്സാണ് പോകണേ. അപ്പോൾ അവിടെ സ്റ്റണ്ണിങ് ട്രിഗർ ആവുന്നുണ്ട്. പിന്നെയും വേറെ ലോങ് പാസ് ഇടുമ്പോൾ ഞാൻ സാധാ പാസ് ഇൻപുട്ട് കൊടുക്കണത്, സ്റ്റണ്ണിങ് പാസ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റണ്ണിങ് പാസ് ട്രിഗറായിട്ട് നല്ല പവറിൽ പോകണതാണ്. അപ്പോൾ
അത്യാവശ്യം നല്ല പവറിൽ പാസിങ് കൊടുക്കാൻ സാധിക്കും. പിന്നെ ടാർഗറ്റ്സ് ഇപ്പോൾ എന്താണ് നമുക്കിപ്പോൾ കൊടുക്കേണ്ടത് ഒരു അത്ര സെറ്റപ്പ് അല്ല ടാർഗറ്റിലേക്ക് അല്ല നമ്മൾ കൊടുക്കണമെങ്കിൽ മര്യാദക്കുള്ള ഒരു പ്ലെയറിലേക്ക് ടാർഗറ്റിലേക്ക് പാസ് പോണതായിരിക്കും. പിന്നെ അതല്ലാണ്ട് നമ്മൾ ലോ പാസ് കൊടുക്കുമ്പോൾ ഇൻ്റർസെപ്ഷൻ വരുന്ന സിറ്റുവേഷനാണ്. നടുക്കിൽ പ്ലെയർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ചിപ്പിട് പാസ് കൊടുക്കുക, അല്ലെങ്കിൽ ബോൾ പൊക്കി ലോ ഫ്ലെഡ് പാസ് ആക്കി കൊടുക്കും. ഇപ്പോൾ ക്ലിപ്പിൽ കാണുന്ന പോലെ ഞാൻ പാസ് ആക്കണേ, പക്ഷെ അത് പ്ലെയർ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ നേരെ പൊക്കിയാണ് ഇത് പാസ് എടുക്കാൻ വിടാൻ നോക്കുന്നത്. അതൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യും. അപ്പോൾ നല്ല കറക്റ്റ് ടാർഗറ്റിലേക്ക് പാസ് പോകും. പിന്നെ വേണമെങ്കിൽ പൊങ്ങി കൊണ്ടുവന്ന് പൊങ്ങി കൊടുക്കും. സ്റ്റണ്ടിങ് വേണമെങ്കിൽ സ്റ്റണ്ടിങ്. ഇത്രയും ഒരു അസിസ്റ്റൻസ് പാസിങ്ങിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് കിട്ടണതായിരിക്കും. നെക്സ്റ്റ് ഡിഫെൻഡിങ്ങിൽ ഈ ഒരു സംഭവം എങ്ങനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുമെന്ന് നോക്കുക. അപ്പോൾ ഡിഫെൻഡിങ്ങാണ് ഒരുപാട് ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കണത്. അപ്പോൾ ഒരു നാല് പേ കൂടെ നമ്മൾ ഈ ഒരു കമാൻഡ് വഴി നമ്മൾ ഒരു അസിസ്റ്റ് ചെയ്ത് തന്നെ ഉണ്ടായി. ഒന്ന് ക്ലിയറിങ് ആണ്, ബോൾ ക്ലിയർ ചെയ്യേണ്ട സിറ്റുവേഷൻ അത് നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക് ഒരു ക്ലിയർ ചെയ്ത് കളയണതാണ്. അപ്പോൾ ക്ലിയറിങ് ആണ് വേണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലിയർ ചെയ്ത് കളയും. അതല്ലാണ്ട് ഇപ്പോൾ ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിലും ഓട്ടോമാറ്റിക് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല, അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഗെയിമിൽ ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്ത് കളയണതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് നിങ്ങളിപ്പോൾ ഒരു ഗെയിം കളിക്കുകയാണ്, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്രോസൊക്കെ വരുമ്പോൾ നിങ്ങൾ കൈ ഒന്നും കൊടുക്കണ്ട. ഇപ്പോൾ ക്ലിപ്പ് കാണാനുള്ള എൻ്റെ ഇൻവൈറ്റ് ഒക്കെ വെറുതെ നിൽക്കും, ഞാൻ ഇൻപുട്ട് ഒന്നും അതിന് കൊടുക്കുള്ള. ക്രോസ് വരുമ്പോൾ ഡേഞ്ചറാണ്. അപ്പോൾ നമ്മുടെ ഡിഫൻഡർ ഓട്ടോമാറ്റിക് അത് ക്ലിയർ ചെയ്യാൻ നോക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ അവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു, ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലിയറൻസ് ഒക്കെ നമ്മുടെ നിന്ന് കിട്ടും, അവരിൽ നിന്ന് ഭാഗത്ത് നമുക്ക് കിട്ടണതായിരിക്കും. പിന്നെ നോക്കാനാണ് മാച്ചപ്പ് ചെയ്ത് ചെയ്യേണ്ട സിറ്റുവേഷനകത്ത് വേണി മാച്ചപ്പൊക്കെ ഓട്ടോമാറ്റിക് ഇതിൽ ട്രിഗർ ആവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മാച്ചപ്പിന് ശേഷം ഒപ്പോണൻസ് എങ്ങോട്ടാണ് പോണേ ആ ഡയറക്ഷനിലേക്ക് ഡിഫൻഡേഴ്സ് ഓട്ടോമാറ്റിക് ഇങ്ങനെ മൂവ് ചെയ്തൊക്കെ നിന്ന് അതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് എടുത്തോളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അസിസ്റ്റൻസും കൂടെ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം പറയാനാണെങ്കിൽ അത് ഓണാക്കിയിട്ട് കളിക്കുക. നമുക്ക് ഡ്രിബിളിംഗ് അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവരൊന്ന് ഹെൽപ്പൊക്കെ തരും. എപ്പോഴും ചെയ്യണം എന്നില്ല, നമുക്ക് കറക്റ്റാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്ത് തരും. സ്റ്റണ്ടിങ് അടിക്കുന്നവർ ഓട്ടോമാറ്റിക് സ്റ്റണ്ടിങ് കൊണ്ട് ഇടിച്ചു തരും. നമ്മൾ നോർമൽ പാസ് വരണമെങ്കിൽ വേണമെങ്കിൽ സ്റ്റണ്ടിങ് പാസ് ആക്കി തരും. നമ്മൾ ത്രൂ ബോളൊക്കെ ഇടുമ്പോൾ ഇൻ്റർസെപ്ഷൻ വരുമെങ്കിൽ അത് വേണമെങ്കിൽ ചിപ്പിട് ത്രൂ ബോളാക്കി തരും. ഡിഫൻസിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് ക്ലിയർ ചെയ്ത് കളി. അങ്ങനത്തെ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഒരു അസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ മോഡൽ മൈ ലീഗ് അല്ലെങ്കിൽ കോയിൻ ഇവൻസ് അങ്ങനത്തെ മോഡലൊന്നും ഇപ്പോൾ എനേബിളാക്കി തന്നിട്ടില്ല. നിങ്ങൾക്ക് എക്സിബിഷൻ മൈ ലീഗ് പിന്നെ ഓൺലൈൻ മാച്ചുമായിട്ട് ഫ്രണ്ട്ലി മാച്ച് അതിനകത്ത് ആണ് നമുക്കിത് കളിക്കാനായിട്ട് സാധിക്കുക. ഇത് എനേബിൾ ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കളിപ്പിച്ച് നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് കറൻ്റ് ഇപ്പോൾ ഒരു സ്മാർട്ട് അസിസ്റ്റൻസ് കൊടുത്തേക്കണത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവർ സർവേക്ക് വഴി നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ എടുത്തിട്ടായിരിക്കും വേറെ ചേഞ്ച് വന്നത്. ഒരുപാട് ഈ ഷൂട്ടിങ്ങിൻ്റെ പവർ കൂടിപ്പോണെന്നൊക്കെ പറയണ്ടേ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വേണമെങ്കിൽ വരാം, അതൊക്കെ നമുക്ക് സർവേയിൽ നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിം പ്ലേയിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കണ പുതിയൊരു ചേഞ്ചിൽ പുതിയൊരു ക്യാമറ. അത്യാവശ്യം നല്ല അടിപൊളി ക്യാമറ ആയിട്ട് തോന്നി, കാരണം മിക്ക കാര്യങ്ങളും നമുക്ക് നല്ല അസിസ്റ്റൻസ് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഒന്നുകൂടെ കംപ്ലീറ്റായിട്ട് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഹെൽപ്പൊന്നും വേണ്ട, ഫുൾ നമ്മൾ പക്കാ മാനിലായിട്ട് കളിക്കുമെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് കളിച്ചാലും മതി, നിർബന്ധമൊന്നും ഇല്ല. ഇതൊക്കെ എനേബിൾ ചെയ്ത് കളിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അസിസ്റ്റൻസാണ് ഈ ഒരു സംഭവം വഴി നമുക്ക് കിട്ടണത്. അറ്റാക്കിങ് ഡിഫെൻഡിങ് പാസിങ് ഡ്രിബിൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ കറൻറ്റ് ഇടിയേക്കണ ഒരു ഡീറ്റെയിൽസ് പറയാനായിട്ടുള്ള അഭിപ്രായങ്ങൾ. പറയാ അടുത്തിലേക്ക് കാണാം. ഓക്കെ, ബൈ.